കൂടത്തായിലെ കൊലപാതക പരമ്പരയിൽ ബന്ധുക്കളെ ഇല്ലാതാക്കാൻ പ്രതി ജോളി സൈനൈഡ് അല്ലാതെ മറ്റു ചില വിഷവസ്തുക്കളും ഉപയോഗിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കുറ്റകൃത്യത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ചിലർ സഹായിച്ചുവെന്ന ജോളി മൊഴി നൽകിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത അതേസമയം കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി ജോളി മാത്യു പ്രജുകുമാർ എന്നിവരെ പതിനാല് ദിവസത്തേക്ക് താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു കൂടത്തായി കൊലപാതക പരമ്പരയിലെ റോയിയുടെ മരണത്തിന് മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ തെളിവ് ലഭിച്ചിരിക്കുന്നതും അതേസമയം കൂടത്തായി കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുമെന്ന ക്രൈംബ്രാഞ്ചും വ്യക്തമാക്കിയിരുന്നു ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുമുണ്ട് ജോളിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിനു ശേഷമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ നടപടി ജോളിയുടെ സുഹൃത്തുക്കളായ മൂന്നുപേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുമുണ്ട് ഇതിൽ ഒരാളുടെ വീട്ടിൽ പോലീസ് നേരത്തെ റെയ്ഡും നടത്തിയിരുന്നു കൂടുതൽ പേർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിനാണിപ്പോൾ പോലീസ് നിരീക്ഷണത്തിലുള്ളവർ സ്റ്റേഷൻ പരിധി വിട്ടു പോകരുതെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തേണ്ടവരുടെ പട്ടികയിലുള്ളവർക്ക് നോട്ടീസും നൽകും കൂടുതൽ രേഖകൾ കണ്ടെത്തുന്നതിനായി കൊല്ലപ്പെട്ട ടോം തോമസിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട് മോളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ വീട് പൂട്ടി സീലും ചെയ്തു റോയിക്ക് സൈനൈഡ് നൽകിയെന്ന് ഭാര്യ ജോളി സമ്മതിച്ചിരുന്നു ജോളിക്ക് സൈനൈഡ് നൽകിയെന്ന് അറസ്റ്റിലായ മാത്യുവും സുഹൃത്ത് പ്രജികുമാറും സമ്മതിച്ചിട്ടുമുണ്ട് പ്രജികുമാറിന്റെ സ്വർണപണിശാലയിൽ നിന്നും പോലീസ് സൈനൈഡും കണ്ടെത്തി അറസ്റ്റ് ഇവരിൽ മാത്രം അവസാനിക്കില്ലെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരവും റോയിയുടെ മരണം കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തതെന്നും അന്വേഷണ ചുമതലയുള്ള റൂറൽ എസ് പി കെ ജി സായ്മൻ പറഞ്ഞു മറ്റ് അഞ്ചു മരണങ്ങളും കൊലപാതകങ്ങളാണ് അതിൽ ജോളിയുടെ പങ്കുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും എസ് പി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലത്താണ് ഇവർ ഓരോരുത്തരായി കൊല്ലപ്പെട്ടത് സൈനേഡ് ഉള്ളിച്ചെന്നാണ് റോയിയുടെ മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടഞ്ചേരി പോലീസ് കേസെടുത്തെങ്കിലും കൂടുതൽ അന്വേഷിച്ചിരുന്നില്ല കഴിഞ്ഞ ജൂലൈയിൽ റോയിയുടെ സഹോദരൻ റോജോ നൽകിയ പരാതിയിൽ കോടതിയുടെ അനുമതിയോടെ പുനരന്വേഷണം നടത്തുകയായിരുന്നു ഇതിലാണ് ജോളി ഉൾപ്പെടെയുള്ള പേരുടെ പങ്ക് വ്യക്തമായതും റോയി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചുവെന്നാണ് ജോളി പറഞ്ഞത് സൈനൈഡിന്റെ അംശം ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ പറഞ്ഞതിൽ അസ്വാഭാവികതയുണ്ടെന്നും പോലീസിന് ബോധ്യപ്പെടുകയായിരുന്നു ഈ മരണവുമായി ബന്ധപ്പെട്ട് ജോളിയുടെ മൊഴികളിൽ അമ്പതോളം വൈരുദ്ധ്യം കണ്ടെത്തിയിട്ടുമുണ്ട് റോയിയെ കൊല്ലാൻ ജോളിക്ക് സൈനൈഡ് എത്തിച്ചു കൊടുത്തു എന്നതാണ് ബന്ധുവായ ജുവല്ലറി ജീവനക്കാരൻ എം എസ് മാത്യുവിന്റെ പങ്ക് മാത്യുവിന് സൈനേഡ് നൽകിയത് സ്വർണപ്പണിക്കാരനായ പ്രജികുമാറാണ് സ്വത്തുമുഖം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു പറയാൻ കഴിയാത്ത ചില പ്രേരണകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയത് റോയിയുടെ പിതാവ് ടോം തോമസ് റോയിയുടെ അമ്മ അന്നമ്മ അന്നമ്മയുടെ സഹോരൻ മാത്യു ബന്ധു സുലു സുലുവിന്റെ കുട്ടി അൽഫിൻ എന്നിവരുടെ മരണകാരണങ്ങളെ കുറിച്ച് നിർണായക വിവരങ്ങൾ ജോലി നൽകിയെന്നാണ് പുറത്തു വരുന്ന സൂചനകളും ഇവരെ കൊല്ലാൻ സൈനേഡ് അല്ലാതെ മറ്റു ചില വിഷവസ്തുക്കളും ഉപയോഗിച്ചെന്നാണ് ജോളി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർണായക മൊഴിയും എന്നാൽ ഏത് വിഷയെന്ന കാര്യം പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം കൊല ചെയ്യാൻ സഹായിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ചില ആളുകൾ ഉണ്ടെന്നും ജോളി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ആരൊക്കെയാണെന്ന ചോദ്യത്തിന് നിലവിൽ ഓർമ്മിക്കാനാവില്ലെന്നാണ് ജോളി നൽകിയ മറുപടി ആരൊന്നും മനസ്സിലാക്കാൻ ജോളി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നത് കൂടുതൽ വെളിപ്പെടുത്തലിനായി ജോളിയെ ബുധനാഴ്ച പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും കുറ്റം സമ്മതിച്ചതിനാൽ മാത്യുവിനെയും പ്രജികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങേണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിലവിലെ തീരുമാനവും വെബ്ഡെസ്ക്രലിനൂസ്